ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ തന്നെ വളരെ പെട്ടെന്ന് ചോക്ലേറ്റ് സീബ്ര കേക്ക് തയ്യാറാക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നമുക്കിന്ന് വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ക്ലീനായ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു മെഷർമെൻറ്റ് കപ്പിന് ഒരു കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതേപോലെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ് എന്നിവ നല്ലതുപോലെ നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത മാവിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്, പൊടിച്ചതാണെങ്കിൽ മുക്കാൽ കപ്പ് എടുത്താൽ മതി. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ ഈ പഞ്ചസാര ചേർത്തിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് മുട്ട ഒഴിച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ബാറ്റർ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഞാനിതിലേക്കായിട്ട് നേരത്തെ അരിച്ച് വെച്ച മൈദ മാവ് നമുക്ക് കുറച്ച് കുറച്ചിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കപ്പോളം വെജിറ്റബിൾ ഓയിലും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി കുറച്ച് ഒഴിച്ച് നല്ലതുപോലെ മിക്സാക്കിയിട്ടെടുക്കാം. എല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കുറച്ചിട്ടിട്ട് നല്ലതുപോലെ മിക്സാക്കിയിട്ടെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ മിക്സാക്കിയിട്ടെടുക്കാം. ഞാൻ ഈ അരിച്ച് വെച്ച ഒരു കപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓയിലും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം. ഇപ്പം നല്ല ഇതേ കൺസിസ്റ്റൻസിയിലാണ് ഇപ്പം നമുക്ക് നമ്മുടെ ഈ മാവ് റെഡി ആയിട്ടുള്ളത്. ഇനി കുറച്ചും കൂടി നമുക്ക് ലൂസാക്കിയിട്ടെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം വീണ്ടും നല്ല കട്ടിയാണുള്ളതെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് ഇതിൽ നിന്നും പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് പാത്രത്തിലേക്കായിട്ട് മാറ്റുന്നുണ്ട് നമ്മുടെ ഈ ബാറ്റർ. ഇനി ഞാൻ അതിലേക്ക് ഒരു പാത്രത്തിലോട്ടേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വരെ കൊക്കോ പൗഡർ ചേർത്തിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. നല്ല കട്ടിയാണിതുള്ളത്. ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വരെ പാലും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ റെഡിയാക്കാം. കുറച്ച് കട്ടിയിലാണുള്ളതെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് നമുക്ക് കുറച്ച് ലൂസാക്കിയിട്ടെടുക്കാം. ഇനി ഞാനിവിടെ ഒരു സോസ് പാന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഒരുപാട് ചൂടാവേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫിലാണുള്ളത്. നമ്മൾ ബാറ്ററൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റായതിന് ശേഷം മാത്രമേ ഇനി ഗ്യാസ് ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് ആദ്യം ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് വാനിലേൻ്റെ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് മുഴുവനായിട്ട് ഇതേപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കാം.
മുഴുവനായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ കേക്ക് കറക്റ്റ് 20 മിനിറ്റാണ് നമ്മൾ റെഡിയാക്കേണ്ടത്. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ തുറക്കാൻ പാടുള്ളൂ. കറക്റ്റ് 20 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇനി നമുക്കൊരു ടൂത്ത് പീക്ക് വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഇപ്പം നോക്കും മാഷാല്ല, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നല്ല സീബ്ര അതിൻ്റെ ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് 20 മിനിറ്റ് കുക്കാക്കിയിട്ടെടുക്കാം. ഇതാ നമ്മുടെ കേക്ക്, നമുക്ക് ടൂത്ത് പീക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്, നല്ലതുപോലെ പാകമായിട്ടുണ്ട്. നമുക്കിതാ കട്ട് ചെയ്ത് മാറ്റാം. നല്ല സൂപ്പറായിട്ടുള്ള നല്ല അടിപൊളി കേക്കാണ്. ഇൻഷാല്ലാ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ല ലെയറായിട്ടുള്ള കേക്ക്. ശരിക്കും അതേ സെയിം ടേസ്റ്റ് തന്നെയാണ് ഈ കേക്കിന്. നല്ല സൂപ്പറായിട്ടുള്ള കേക്കാണ്. അതേപോലെ നല്ല സോഫ്റ്റും ഉണ്ട്. ഇൻഷാല്ലാ എന്നും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.